next tense aanu future tense. Okay, we have already seen present tense, past tense, so the third one is future tense. Okay, so first one is simple future. Okay, simple future. Second one, future continuous tense. Third one, future perfect tense. And fourth one, future perfect continuous tense. Okay, so first one, simple future. Okay, so the form is subject plus will or shall plus present form of the verb plus object. Okay, appo enginiyana simple future inde form, subject first venam, pinne future tense le eppozhum nammal use cheyyunnana will allengil shall. Okay, depends on the subject. Then present form of the verb. Okay, base form aanu simple future il use cheynathu. Then object. Appo namukku or example nokkam. We shall study English. We shall study English. We ennu parayunnathu subject aanu. We ennu parayunnathu subject aanu. Then English ennu parayunnathaanu object. Then shall study ennu parayunnathaanu verb alle. Appo idaanu simple future. Okay, next one, future continuous tense. Future continuous tense la nammal orkanda oru kaaryam nu parna idile extra be cherkum. Okay, will or shall undagum, pin endana be plus ing form of the verb plus object. Okay, adayathu we shall be studying English. We shall be studying English. Njangal English padikkukayirikkum. We shall be studying English. Adayathu future lulla oru kaaryam എന്താണ് മുന്നേ പറയുകയാണ് അല്ലേ. അതായത് ഇപ്പം നാളെ ഞങ്ങൾ അവിടെ ആയിരിക്കും, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് വി ഷോൾ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ വില്ലും ഷോളും വേണം, അതുപോലെ തന്നെ ഹാവ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അതായത് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട്, അത് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ്. പിന്നെ പെർഫെക്റ്റ് ആയതുകൊണ്ട് അതുപോലെ പി പി ടി ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുക, ദെൻ ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Subject plus will or shall plus have plus been plus ing form of the verb plus object. Okay, that is have venam, been venam, pinne ing form of the verb aanu use cheyyana. For example, we shall have been studying English. Okay, so first namukku conversion, first form inde, that is simple future inde conversion, that is passive voice lekkulla conversion nokkam. Okay, ഓക്കെ, പാസീവ് വോയിസിലേക്കുള്ള കൺവേർഷൻ എങ്ങനെയാണ് നോക്കാം. ആദ്യത്തതിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വണ്ണിൽ, നെക്സ്റ്റ് അതിന്റെ കൺവേർഷനിൽ ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി വേണം, ബി പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആണ് ബി. ബി എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിനും വേണം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനും ബി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബി വിൽ ഓർ ഷോൾ പ്ലസ് എക്സ്ട്രാ ചേർക്കുന്നത് നമ്മൾ ബി ആണ്. പിന്നെ പാസീവ് വോയിസിൽ എപ്പോഴും പി പി ടി ഓഫ് ദ വേർബ് വേണ്ടതുകൊണ്ട് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട്. എക്സാമ്പിൾ നോക്കാം, ഇംഗ്ലീഷ് വിൽ ബി സ്റ്റഡീഡ് ബൈ അസ്. ഓക്കെ, ഇംഗ്ലീഷ് വിൽ ബി സ്റ്റഡീഡ് ബൈ അസ്, അതാണ് എക്സാമ്പിള്. ഓക്കെ, വിൽ ബി സ്റ്റഡീഡ് ആണ് അവിടെ വേർബ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്ട് ആയിരുന്നു. അപ്പൊ ഇതിൽ വരുമ്പോൾ നമുക്ക് നോക്കാം, ബി വേണം പ്ലസ് എന്താണ് എപ്പോഴും കണ്ടിന്യൂസ് ടെൻസിൽ പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ബീയിങ് ചേർക്കും, പിന്നെ പി പി ടി ഓഫ് ദ വേർബ്. അപ്പൊ ഇതിലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ബി ആണ്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർക്കുന്ന ബി ആണ് ഓർമ്മിക്കേണ്ടത്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബി വേണം, എന്തിനൊക്കെ? സിമ്പിൾ ഫ്യൂച്ചറിനും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനും. ഒന്നുകൂടി നോക്കാം ഫോം, ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ബീയിങ് പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട്. ഓക്കെ, എക്സാമ്പിൾ ബികംസ്
English will be being studied by us. English will be being studied by us. Okay. English എന്ന് പറയുന്നത് object will be being studied ആണ് അവിടെ verb in the form. അല്ലേ? Then by common ആണ് then we become us. Okay. Then third one future perfect tense. Future perfect tense in the form of subject will or shall plus have plus PPT of the verb. Then third form ലേക്ക് മാറുമ്പോൾ വില്ലും ഷോളും വേണം ഹാവ് വേണം അതായത് പി പി ടി അതായത് പെർഫെക്റ്റ് ടെൻസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് വേണം ബീൻ ചേർക്കണം അല്ലേ ഐ എൻ ജി ആണെങ്കിൽ അവിടെ ബീങ് വേണം ദെൻ ബീൻ വേണം അപ്പം ഹാവ് ബീൻ പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട് ഇതാണ് ഫോം ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ സ്റ്റഡീഡ് ബൈ അസ് എന്താണ് ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ സ്റ്റഡീഡ് ബൈ അസ് ദെൻ ഫോർത്ത് ഫോമിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് അതിന് പാസീവ് വോയ്സ് ഇല്ല സോ ഇതാണ് ഫ്യൂച്ചർ ടെൻസിന്റെ ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ ഒന്നുകൂടി നോക്കാം സിമ്പിൾ ഫ്യൂച്ചറിനെ ആക്കുമ്പോൾ ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ബീങ് പ്ലസ് പി പി ടി ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്ട് ഓക്കെ അതായത് ഇംഗ്ലീഷ് വിൽ ബി ബീയിങ് സ്റ്റഡീഡ് ബൈ അസ് ബീയിങ് വേണം Don't forget that, okay? Then object plus will or shall plus have plus been plus PPT of the verb plus subject. Okay, English will have been studied by us. Okay, fourth one, there is no passive voice. Okay, so clear ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് future tenseന്റെ example നോക്കാം. First one, simple future ആണ്. They will repair the bridge. അല്ലേ, simple ആയിട്ട് will repair ചേർത്ത് പറഞ്ഞു. They will repair the bridge. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് ഫോമിലേക്ക് ആവുമ്പം എന്തൊക്കെയാണ് വേണ്ടത് ഒരു ബി വേണം പിന്നെ ഓൾറെഡി വി നോ ദാറ്റ് പി പി ടി ഓഫ് ദ വേർബ് അല്ലെ പി പി ടി ആണ് വേണ്ടത് വേർബിൻ്റെ ദ ബ്രിഡ്ജ് വിൽ ബി റിപ്പയർഡ് ബൈ ദം ദ ബ്രിഡ്ജ് വിൽ ബി റിപ്പയർഡ് ബൈ ദം അതാണ് ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് ഫോം വിൽ ബി റിപ്പയർഡ് അതാണ് ഓർമ്മിക്കേണ്ടത് ഓക്കെ ദെൻ ഫ്യൂച്ചർ ടെൻസിന്റെ സെക്കൻഡ് വൺ ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ They will be repairing the bridge. എന്താണ് They will be repairing the bridge. ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒരു ബീയിങ് വേണം ദ പിന്നെ ബീയും വേണം അല്ലേ ദ ബ്രിഡ്ജ് വിൽ ബി ബീയിങ് റിപ്പയർഡ് ബൈ ദം ഓക്കെ നെക്സ്റ്റ് വൺ തേർഡ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ദേ വിൽ ഹാവ് റിപ്പയർഡ് ദ ബ്രിഡ്ജ് ദേ വിൽ ഹാവ് റിപ്പയർഡ് ദ ബ്രിഡ്ജ് അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് ഹാവ് ഉണ്ട് റിപ്പയർഡ് ആണുള്ളത് അപ്പോൾ അതിന് എക്സ്ട്രാ വേണ്ടത് ബീൻ ആണ് അല്ലേ ദ ബ്രിഡ്ജ് വിൽ ഹാവ് ബീൻ റിപ്പയർഡ് ബൈ ദം ദ ബ്രിഡ്ജ് വിൽ ഹാവ് ബീൻ റിപ്പയർഡ് ബൈ ദം അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സബ്ജക്റ്റിന്റെ പ്ലേസിൽ ഒബ്ജക്ട് വരണം ഒബ്ജക്റ്റിന്റെ പ്ലേസിൽ സബ്ജക്ട് വരണം പിന്നെ ഐ എൻ ജി ഫോം ഉള്ളിടത്തിലൊക്കെ ബീയിങ് ആണ് യൂസ് ചെയ്യേണ്ടത് പെർഫെക്റ്റിലൊക്കെ ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പി പി ടി ഓഫ് ദ വേർബ് ആണ് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കാൻ ഈസിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ദേ വിൽ ഹാവ് ബീൻ റിപ്പയറിംഗ് ദ ബ്രിഡ്ജ് അതേതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അതിന് പാസീവ് ഫോം ഇല്ല ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ബൈ